നമസ്കാരം. ACC തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മുന്നിൽ നിന്ന് എതിർത്തത് കെ മുരളീധരനാണ്. എന്നാൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ മുരളീധരന് കാര്യം പിടികിട്ടി. ശശി തരൂരിനെ മാറ്റി നിർത്തിയുള്ള രാഷ്ട്രീയം കേരളത്തിൽ നടക്കില്ല എന്ന് കെ മുരളീധരൻ MP പറയുന്നു. കഴിവുള്ളവരുടെ കഴിവ് നമ്മൾ അംഗീകരിക്കണം. തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ്. അതേസമയം പാരപണിയാൻ പലരും നോക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ തിരിച്ചറിവിലേക്ക് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടിയെത്തിയാൽ കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമാകും. വലിയ പ്രാധാന്യമാണ് തരൂരിന്റെ പരിപാടികൾക്ക് ലഭിക്കുന്നത്. MK രാഘവൻ MPയുടെ നേതൃമികവിന് തെളിവാണ് ഓരോ പരിപാടിയും. പലരും സൈഡ് ബെഞ്ചിൽ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും സെന്റർ ഫോർവേഡായി കളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നേരിടുന്നു. ശശി തരൂർ MPയുടെ പ്രതികരണം ചിലർക്കുള്ള മറുപടിയായിരുന്നു. കൊന്ന മുറിച്ചാൽ വിഷു മുടങ്ങില്ല എന്ന് എല്ലാവരും ഓർക്കണം എന്ന് MK രാഘവൻ MP പറയുന്നു. ഈ വാക്കുകളിൽ എല്ലാമുണ്ട്. ഇതിനൊപ്പമാണ് കോഴിക്കോട്ടെ നേതാവായി എന്നും കരുതുന്ന കെ മുരളീധരന്റെ പരസ്യ പിന്തുണയും. ഏതായാലും KPCCയിൽ തരൂരിനെതിരെ ചിലർ നടത്തിയ നീക്കം രാഘവൻ ചർച്ചയാക്കും. തരൂരിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്ന രാഘവൻ തന്നെയാണ് പരിപാടികളുടെ മുഖ്യ ആസൂത്രകൻ. ലീഗുമായും കോഴിക്കോട്ടെ MP കൂടുതൽ അടുക്കുകയാണ്. മലബാറിലെ പ്രധാന UDF നേതാവായി അങ്ങനെ രാഘവനും മാറുകയാണ്. തരൂരിന്റെ സേവനം പാർട്ടി വിനിയോഗിക്കും എന്നാണ് കരുതുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാറ്റിയത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. 3 മാസം മുൻപ് തരൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വരുമ്പോൾ പ്രധാന നേതാക്കളെ കാണുന്നത് സ്വാഭാവികമാണ്. അതിനെ വേറൊരു കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ല. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കെടുക്കാമെന്നും അതിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും മുരളി വിശദീകരിച്ചു. ACC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തരൂരിന് കിട്ടിയ അംഗീകാരം മുരളീധരൻ തിരിച്ചറിയുകയാണ്. മുസ്ലിം ലീഗ് വേദികളിലേക്ക് അല്ലെങ്കിൽ വേദിയിലേക്ക് തരൂർ എത്തുന്നതോടെ മലബാറിലെ പര്യടനം പുതിയ തലത്തിൽ എത്തുകയും ചെയ്യും. ചില പ്രധാന നേതാക്കളും പിന്നിൽ നിന്ന് തരൂരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ACC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് തരൂരിന് പിന്തുണ ഒപ്പുകൾ കിട്ടിയിരുന്നു. ഇതിന് പിന്നിൽ മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയിരുന്നു. ഹൈബിയുടെയും ശബരിനാഥനെയും പോലുള്ള യുവ നേതാക്കളും തരൂരിനൊപ്പമുണ്ട്. മൗനം പാലിക്കുന്നവരുടെ പിന്തുണയും തരൂരിനുണ്ട്. ഇതെല്ലാം KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും അസ്വസ്ഥരാക്കുന്നു. ഉമ്മൻചാണ്ടിയും മനസ്സുകൊണ്ട് തരൂരിനൊപ്പമാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും തരൂരിനൊപ്പമാണ്. ഗ്രൂപ്പ് മറന്നുള്ള ഒരുമയുണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് സുധാകരനും തിരിച്ചറിയുന്നു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്കിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിന്മാറിയിട്ടും ശശി തരൂർ മുഖ്യാതിഥിയായ കോഴിക്കോട്ടെ സെമിനാറിൽ ഉജ്ജ്വല പങ്കാളിത്തം ഉണ്ടായി. ജവഹർ യൂത്ത് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ബാനറിൽ അതേ വേദിയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയോടെ തരൂരിന്റെ മലബാർ പര്യടനത്തിന് തുടക്കമായി. ഹാളിലും പുറത്തും ജനം നിറഞ്ഞു. തരൂരിന്റെ പര്യടനം ഏകോപിപ്പിക്കുന്ന MK രാഘവൻ MP വിലക്കിന് നൽകിയ മറുപടി കൂടിയായി പരിപാടിയിലെ ജനപങ്കാളിത്തം. യൂത്ത് കോൺഗ്രസ് പിന്മാറിയതിനു പിന്നിൽ ആരാണെന്ന് KPCC പ്രസിഡന്റ് അന്വേഷിക്കണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചില്ലെങ്കിൽ പാർട്ടി വേദികളിൽ കാര്യങ്ങൾ തുറന്നു പറയും. അന്വേഷണം ആവശ്യപ്പെട്ട് സോണിയ ഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്ക് പരാതി നൽകും. ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രാഷ്ട്രീയം നമുക്ക് ചേരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഘവന്റെ ആവശ്യം ന്യായമാണ് എന്ന് ശശി തരൂരും പ്രതികരിച്ചു.